അപ്പച്ചൻ പോയ പിന്നെ ഭക്ഷണ ഹോട്ടലിൽ നിന്നാ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അപ്പച്ചനാ. എന്റെ ഓരോ ഗേൾഫ്രണ്ട്സിന്റെ ഫോൺ നമ്പർ അപ്പച്ചന് ബൈഹാത്താ. ഗേൾഫ്രണ്ട്സിന്റെ കാര്യത്തിലൊക്കെ അപ്പച്ചൻ ഇടപെടും. പിന്നെ സത്യത്തിൽ എന്റെ മിക്ക ലൈനുകളും ക്ലിയർ ആക്കി തരുന്ന അപ്പച്ചനാ. ഞങ്ങള് കൂട്ടുകാരെ പോലെ. നല്ല അപ്പച്ചൻ. അപ്പച്ചനായിരിക്കും. എവിടെയായിരുന്നു? അമ്മാവുക്ക് ഉഷാറില്ലേ, അതൊക്കെ ഞാൻ വെറുതൊക്കെ ലേറ്റ് ആയിത്തു. എന്താടാ പറഞ്ഞേ? കന്നഡയാ. അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് ലേറ്റ് ആയെന്നാ പറഞ്ഞേ. ഈ പച്ചയാര്? കൊച്ചു കുറുപ്പ്. കൊച്ചു കുറുപ്പോ? അല്ല, സുഭാഷ് ചന്ദ്രബോസ്. ഓഹോ, ഒരുപാട് കേട്ടിട്ടുണ്ട്. വളരെ വലിയ മനുഷ്യനല്ലേ. പക്ഷേ ആ പേരെടുത്ത് ഇങ്ങോട്ട് തട്ടണ്ടായിരുന്നു, ഒട്ടും ചേരുന്നില്ല. എന്നാലും പരിചയപ്പെട്ട ഈ സന്തോഷം. പിന്നെ ഞാനില്ലാത്തതിന്റെ കുറവൊന്നും ഉണ്ടായില്ലോ. അതത് സമയത്ത് എല്ലാ പെൺകുട്ടികളുടെ കാര്യവും ഡീൽ ചെയ്തില്ലേ. ഇവൻ വന്ന പിന്നെ എന്റെ ചാർജിങ് കംപ്ലീറ്റ് തെറ്റി. എന്റെ സുഭാഷ് ചന്ദ്രബോസ് ധാരാളം അപ്പോയിന്റ്മെന്റ്സ് ഉള്ള ആളായത്. 9 മണിക്ക് ലതിക, 10 മണിക്ക് മേഴ്സി, 10:30 ഗീതാ ഷെട്ടി, 10:30 മീനാ റെഡ്ഡി, 11 മണിക്ക് വീണ്ടും ലതിക. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്തില്ലെങ്കിൽ എല്ലാം പൊളി. ഇത് കണ്ടോ, ഓരോ പെൺപിള്ളേരുടെ നമ്പറുകളാ. ഇതൊക്കെ ഓർത്തോർത്ത് ഹാൻഡിൽ ചെയ്യാൻ ഇവന് ഞാൻ മാത്രമേ ഉള്ളൂ. ആ മേഴ്സി എടുത്തോ. ഹലോ മേഴ്സി. മേഴ്സിയോ? എനിക്ക് എന്റെ മേഴ്സി അല്ലാതെ വേറെ ആരാ ഉള്ളത്? ഞാൻ ലതികയാ. ലതിക? അയ്യോ, ഞാൻ നിന്നെ മേഴ്സി എന്ന് വിളിച്ച മനഃപൂർവ്വ. മേഴ്സി എന്ന് വെച്ചാൽ എന്താർത്ഥം? കരുണ. നീ കരുണുള്ളവളല്ലേ. ഞാൻ ഇനി മുതൽ നിന്നെ അങ്ങനെ വിളിക്കൂ. അല്ല, ഞാൻ നിന്നെ കരുണ എന്ന് വിളിക്കണോ മേഴ്സി എന്ന് വിളിക്കണോ? മേഴ്സി. ഓക്കേ, ഇനി അങ്ങനെ വിളിക്കൂ. വെറും പഞ്ചാര വർത്തമാനമേ ഉള്ളൂ, ഒരു ഗുണവും ഇല്ല. ബാക്കിയുള്ളവനെ കൊത്താനും സമ്മതിക്കാം. ഇതുപോലെ അപ്പച്ചനെ കിട്ടിയത് നിന്റെ ഭാഗ്യം. നിന്റെ അമ്മ രണ്ടാമത് കിട്ടിയതായി ക്രിസ്ത്യാനിയെ. ഇയാളെന്റെ അപ്പച്ചനൊന്നുമല്ല, അപ്പച്ചൻ എന്നുള്ളത് ഇയാളുടെ പേരാ. കാറ്റും വെയിലും കൊള്ളാതെ ഇവനെ സംരക്ഷിക്കാൻ അമേരിക്കയിലെ തന്തയും തള്ളി എന്നെ ഏർപ്പാടാക്കിയത്. ഇപ്പോഴിതാ സകല തരിയടക്ക് ഞാനാ കൂട്ട്. എന്നെ ഇവൻ വളച്ചൊടിച്ച് ഇങ്ങനെ ആക്കിയതാ. ഇവന്റെ അച്ഛനെങ്ങാൻ ഇതൊക്കെ അറിഞ്ഞാ? എന്റെ കാര്യം അതിലും പ്രശ്നമാണോ? വീട്ടിൽ പറയാതെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഇന്നേ വരെ അച്ഛനും അമ്മയും പിരിഞ്ഞു ഞാൻ നിന്നിട്ടില്ല. എനിക്ക് വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്യണം. അപ്പൊ നീ ഇവിടെ ഉണ്ടെന്ന് അറിയില്ലേ? അറിഞ്ഞാലും സാരമില്ല, അച്ഛൻ ഇപ്പൊ എന്നെ കാണാതെ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടാവും. ഓ ഉണ്ണിത്താനെ, ഇറങ്ങി വാടോ. അല്ല, ഇതാര് കുറുപ്പോ? അപ്പൊ തനിക്ക് വീണ്ടും വിചാരം ഉണ്ടായല്ലേ. എനിക്കറിയായിരുന്നടോ തന്റെ മോന് വേണ്ടി താൻ എന്റെ കാല് പിടിക്കാൻ വരുമെന്ന്. വാ, അകത്തോട്ട് ഇരിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ തന്റെ സൽക്കാരം സ്വീകരിക്കാനും കാലു പിടിക്കാനും വന്നതല്ല. അല്ലേ? പിന്നെ എന്റെ മോനെ താൻ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? പറയടാ നാട്ടി ഉണ്ണിത്താനെ. എന്റെ വീട്ടിൽ കയറുമെന്നാണ് ആവശ്യം പറഞ്ഞാൽ അടിച്ച് കാല് തല്ലി ഒടിക്കാൻ എനിക്കറിയാൻ വയ്യാഞ്ഞിട്ടല്ല. എന്റെ മോൻ അമ്മായി അച്ഛന്റെ കാല് തല്ലി ഒടിച്ചു എന്ന പദവി എനിക്ക് വേണ്ട ചിട്ടാ. അയ്യട, ആ പൂജ അങ്ങ് മനസ്സിൽ വെച്ചാ മതി. മര്യാദയ്ക്ക് എന്റെ മോനെ വിട്ടുതരുന്നില്ലയോ? ഇവിടെ കിടന്ന് ഒച്ചുണ്ടാക്കരുത്. ഇവിടെ ചോദിക്കാനും പറഞ്ഞ ആളുകളുണ്ട്. തന്റെ മോനെ ഞങ്ങളെ മോളെ കൊണ്ട് പിടിച്ച് അങ്ങ് കെട്ടിച്ചു. താൻ എന്തോ ചെയ്യും? ഇതൊക്കെ പറഞ്ഞാ പോരെ, പ്രവർത്തിക്കുന്നു. അപ്പൊ കെട്ടിച്ചു കഴിഞ്ഞു അല്ലേ? അതെ, പിടിച്ചു കെട്ടിച്ചു. ഞാൻ രണ്ടുപേരെയും കാശ്മീരിലേക്ക് ഹണിമൂൺ അയച്ചിരിക്കുക. അത് കഴിഞ്ഞ് സ്വിറ്റ്സർലൻഡ് വഴി ഉഗണ്ട അയച്ചെന്ന് പ്രസവമൊക്കെ കഴിഞ്ഞിട്ടേ വരൂ. താ കൊണ്ടുപോയി കേസ് കൊടുക്കും ഞാൻ. ഇതിന്റെ പേരിൽ ഉണ്ണിത്താൻ കോടതി വരാൻ കയറി ഇറങ്ങും. എന്റെ വീട് പണയം വെച്ചിട്ടായാലും ശരി, തന്നെ ഞാൻ അഴിയണ്ണിക്കും. നോക്കിക്കോ, പ്രേമിച്ചിട്ടില്ല, ഒളിച്ചോടിയതല്ല എന്നൊക്കെ പറഞ്ഞ് അവൻ നമ്മുടെ മുമ്പിൽ നാടകം കളിക്കായിരുന്നു. പ്രസവം ഉഗാണ്ടയിൽ വെച്ചാണെന്ന്. ഉഗാണ്ടയിലോ? അവനിപ്പോ എവിടെയുണ്ട്? അവൻ പോയിരിക്കാടി ഹണിമൂണിന് കാശ്മീരിലേക്ക്. നമുക്ക് പോലീസ് പരാതി കൊടുത്താലോ? ഹണിമൂണിന് കാശ്മീരിലേക്ക് പോയതിനോ? ആ നല്ല മനുഷ്യ, അവനെ കാണാനില്ലെന്ന് പറഞ്ഞ്. ഹലോ അച്ഛാ, ഞാനാ. എടി അവനാ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. കഴിഞ്ഞു, ഉറപ്പായി അവൻ മാപ്പ് പറയാ. നിങ്ങളിപ്പോ എവിടെയാ? കാശ്മീരിലാ? ഞാൻ ബാംഗ്ലൂരിനാ. ബാംഗ്ലൂരോ? ആ ഹണിമൂണിന് പറ്റിയ സ്ഥലാ. അത് കഴിഞ്ഞ് ഉഗാണ്ടയിലെത്തിയപ്പോഴാ. അച്ഛൻ ആരുടെ കാര്യം പറയുന്നത്? എന്നാലും ആ ഉണ്ണിത്താന്റെ മുമ്പിൽ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. ആട്ടെ, സരസുവിന് സുഖാണോ? സരസോ? അപ്പൊ സരസുവായിട്ടല്ലേ നീ പോയത്? സരസുവിനെ കെട്ടാതിരിക്കാനല്ലേ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അച്ഛന് വട്ട എന്നാ തോന്നുന്നു? ഞാൻ കേട്ടു വട്ട് നിന്റെ തന്തക്കാടാ. സ്വന്തം മകന്റെ തന്തയ്ക്ക് വിളിക്കുന്ന തന്ത. അച്ഛാ, ഞാൻ അനിയൻകുട്ടിയാണ്. ദേ അവിടുന്ന് വേറൊരുത്തരെ അച്ഛാന്ന് വിളിക്കണു.
നീ ആരാ മോനെ? ഏത് വകുപ്പാ? ഞാൻ കൊച്ചൂർപ്പന്റെ സുഹൃത്താ, ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. എന്റെ വീട്ടിൽ ഇവൻ സുഖമായിട്ട് ഇരിപ്പുണ്ട്. അച്ഛനൊന്നും പേടിക്കണ്ട. നിനക്ക് പെങ്ങന്മാരും ഉള്ളവരുണ്ടോ? അവിടെ വേലക്കാരി ഉണ്ടോ? തെറ്റിദ്ധരിച്ചല്ലേ, അവന്റെ ജാതകത്തിൽ ഒരു ഒളിച്ചോട്ടം പറഞ്ഞിട്ടുണ്ടേ. ഇവിടെ പെണ്ണുങ്ങളാരും ഇല്ല, ഞങ്ങള് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ കുറച്ചു ദിവസം അടിച്ചു പൊളിക്കാൻ പോവാ. അടിച്ചു പൊളിക്കാനോ? നീ അവന്റെ ഫോൺ കൊടുത്തേ കൊടുത്തേ കൊടുത്തേ. ഹലോ, തലക്കാരൻ നീ മാറുന്നത് നന്നായി, പക്ഷേ അവന്റെ കൂടെ അടിക്കാനും പൊളിക്കാനും ഒന്നും നടക്കണ്ട. നിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞേ. അഡ്രസ്? ഹൗസ് നമ്പർ 33 6th Avenue, ഗൗഡ സ്ട്രീറ്റ്, ബാംഗ്ലൂർ. എന്നാ എന്റെ പൊന്നുമോൻ ഫോൺ വെച്ചോ? വെറുതെ അവനെ തെറ്റിദ്ധരിച്ചു. പക്ഷേ അവനോട് ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞപ്പോ പേടി കൂടി. അവന്റെ കൂട്ടുകാരുടെ അടിച്ചു പൊളിക്കാരനാ. നമ്മുടെ മോൻ വഴിതെറ്റാൻ ആ കൂട്ടുകാരൻ ഒരുത്തം മതി. നാടും വീടും വിട്ട് ശീലയില്ലാത്ത കുട്ടിയാ. ബാംഗ്ലൂരിലെ നമ്മുടെ മേനോനെ വിവരം അറിയിച്ചാലോ? മേനോന്റെ ഒരു കണ്ണുണ്ടാവും. കണ്ണു മാത്രമാക്കണ്ട, അവൻ ഇനി മേനോന്റെ വീട്ടിൽ താമസിച്ചാ മതി. അവിടെ ഒരു പെൺകുട്ടിയില്ലേ? ഉണ്ട്, മേനോന് ഒറ്റ മോളാ. അവിടെ താമസിച്ച് അങ്ങനെ വല്ലതും സംഭവിച്ചാ എനിക്ക് സന്തോഷായിടി. മേനോന് എനിക്ക് സൂചിപ്പിച്ചിട്ടുള്ളതാ, അവര് തമ്മിൽ ഇഷ്ടപ്പെട്ട ബാംഗ്ലൂര് വെച്ച് കെട്ട്. അത് കേട്ട് ഞെട്ടിയാ ഉണ്ണിത്ത മേലോട്ട് നോക്കി ആന്ന് വായും പൊളിച്ച് നിൽക്കുന്നത് എനിക്കൊന്ന് കാണണോടി. എന്നാ സമയങ്ങളുടെ മേനെ വിളിക്ക്. അനിയൻകുട്ടി, കുഴപ്പമായും തോന്നുന്നു. ക്രൂരന്റെ ഭാവത്തിലുള്ള ഒരു തടിയും വന്നിരിക്കുന്നു. അയാളുടെ വരവിൽ എന്തോ പന്തികേടുണ്ട്. ഗീതയുടെ അച്ഛനായിരിക്കും. അയാൾക്ക് ക്രൂരഭാവം ഇല്ലോ. പിന്നെ ജയശ്രീയുടെ അച്ഛൻ അയാളുടെ സ്ഥലത്തില്ലോ. ഓ, മനസ്സിലായി മനസ്സിലായി. ശാന്തിയുടെ ഡാഡി. എന്താ പ്രശ്നം? പ്രശ്നം നിസാരം. ഇന്നലെ ഞാനും ശാന്തിയുടെ ഐസ്ക്രീം പാർലറിൽ നിന്ന് ഇറങ്ങി വരുന്നത് അവളുടെ അച്ഛൻ കണ്ടു. ശാന്തി വിളിച്ച് പറഞ്ഞിരുന്നു. അത്രേ ഉള്ളൂ, ഫ്രണ്ട്സ് ആണെന്ന് പറയാം. എന്റെ കൂടെ കാർ കയറി പോകുന്നതും കണ്ടു. ലിഫ്റ്റ് കൊടുത്തു എന്ന് പറയണം. പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്ക് കയറുന്നത് കണ്ടോ എന്നൊരു സംശയം. കൈവിട്ടു പോയി. എങ്കിൽ ശാന്തിയുടെ ഡാഡി തന്നെ ആയിരിക്കും അനിയൻകുട്ടി. നീ പേടിക്കണ്ട, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. വേണേ കണ്ട് പഠിച്ചോ. ഹായ് അങ്കിൾ. ഹായ്. വരണം വരണം, ഇരിക്കണം. ശാന്തിയുടെ ഡാഡി ഇല്ലേ? അല്ല, ഞാൻ ശാലിനിയുടെ ഡാഡിയാണ്. ഏതായി ശാലിനി? ആ പേര് നമ്മുടെ ലിസ്റ്റിൽ ഇല്ലല്ലോ. എന്താ പുറപുറുക്കുന്നെ? നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇല്ല. അതെങ്ങനാ, ചെറുപ്പത്തിൽ കണ്ടതല്ലേ? ഞാൻ മേനോൻ, ജി കെ മേനോൻ. നിന്റെ അച്ഛൻ പാലത്തിങ്കൽ കുറുപ്പനെ വിളിച്ചിരുന്നു. ഞെട്ടണ്ട, ഞങ്ങള് പഴയ സുഹൃത്തുക്കളാ. ഇതാരാ? ഇത് എന്റെ ഫ്രണ്ടാ. ആ, ഈ ഫ്രണ്ടിനെ കുറിച്ച് അച്ഛനോട് പറഞ്ഞിരുന്നു. ഇവൻ ആള് ശരിയില്ലെന്നും ഇവന്റെ കൂടെ കൂടി ആ വഴിതെറ്റി പോകുമെന്നും. അതുകൊണ്ട് നിന്നെ കൂട്ടി കൊണ്ടുപോവാനാ ഞാൻ വന്നത്. ഇയാൾ ആളും മാറി സംസാരിക്കുന്നത്. എന്നാ എന്റെ വീട്ടിലേക്ക് പോവാം. നീ പോവേയുള്ളൂ, ഞാൻ പോവില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ പോവില്ല, അത് തന്നെ. നിങ്ങൾ എന്താ പുറപുറക്കണെന്ന് എനിക്ക് മനസ്സിലായി. അങ്കിളിനൊരു പ്രായപൂർത്തിയായ മോളില്ലേ? ഞാൻ അവിടെ താമസിക്കുന്നത് ശരിയാണോ? ഇതൊക്കെ അല്ലേ, ഞാൻ അതും നിന്റെ അച്ഛനോട് സംസാരിച്ചിരുന്നു. അപ്പൊ പറയാണ് എന്റെ മോളുമായ ഒരു അലയൻസിന് താല്പര്യമുണ്ടെന്ന്. നിന്നെ എനിക്ക് ബോധിച്ചു. അങ്കിളിന്റെ മോള് അങ്കിളിനെ പോലെയാണോ? എന്താ അങ്ങനെ ചോദിച്ചത്? തീരുമാനം ഇവിടെ വെച്ച് തന്നെ പറയാമല്ലോ എന്ന് കരുതിയിട്ടാവും. എന്നാൽ എന്റെ മോള് എന്നെ പോലെ അല്ല, അവളെ അമ്മയെ പോലെയാ. സുന്ദരി എന്നപ്പോ ഓക്കേ. നിനക്ക് പോകാൻ വയ്യെന്നല്ലേ പറഞ്ഞ്? വാക്ക് മാറരുത്. ആ ശാലിന് കുട്ടി എനിക്ക് വേണ്ടി ജനിച്ച. അങ്കിൾ, ഐ ആം കമിങ്. അവന്റെ യോഗം.